പുളിയുള്ള പഴുത്ത മാമ്പഴം കിട്ടിയാൽ ഇനി ആരും കളയണ്ട കേട്ടോ. നല്ല കിടിലൻ തൊടുകറി തയ്യാറാക്കാം, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ മാമ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അത് മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ടോ തന്നെ അങ്ങ് ഉടച്ചെടുത്താൽ മതി. അരഞ്ഞു പോകരുതെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇതാ ഇതുപോലെ ഉടച്ചെടുക്കണം. അടുത്തത് നമുക്ക് കുറച്ച് ഉണക്കമുളക് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 7-8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാമ്പഴത്തിൻ്റെ പുളിക്കനുസരിച്ചും നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ മുളക് ഒട്ടും തന്നെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, വറുത്തെടുക്കാം. ചെറുതീയിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളിയുടെ എണ്ണം കൂറുന്തോറും നമ്മുടെ ഈ ഒരു തൊടുകറിയുടെ രുചിയും കൂടും. ഞാനൊരു 25 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ ചെറുതീയിൽ വെച്ച് നമുക്ക് ഇതുപോലെ വാട്ടിയെടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും ഞാനിപ്പോൾ ഈ മുളകിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് ചതച്ചെടുക്കണം. ചതകല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ദാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ദാ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. ഇത് ഈ കൂടുതൽ ഇത് അരഞ്ഞു പോകരുതേ. ഇതിന് നമുക്ക് ദാ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴത്തിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/3 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ തൊടുകറി റെഡിയാണ്. മാമ്പഴക്കാലാണ്, എപ്പോഴും നമുക്ക് നല്ല മധുരമുള്ള മാമ്പഴം തന്നെ കിട്ടണം എന്നില്ല. പുളിയുള്ള മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ കളയണ്ട. ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.